ഓക്കെ നമ്മള് വീണ്ടും മാത്സ് ക്ലാസ്സിലേക്ക് എത്തിരാം. മാത്സില് ഇനി നമ്മള് ക്വസ്റ്റ്യൻ നമ്പർ 5 എടുക്കാൻ പോണ കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 4 ഞാൻ നിങ്ങളെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്താണ്. ഇനി അതെന്ത് ചെയ്യണം, നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കണം. എല്ലാതും ഞാൻ ഇങ്ങനെ ക്ലാസ് കൊടുക്കുക, പിന്നെ അതിന്റെ വീഡിയോയും കിട്ടുക, അപ്പൊ അതിങ്ങനെ കാണുക എന്നല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ടൊന്നും ചെയ്യൂല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഞാൻ ക്ലാസ്സിന് ഞാൻ വിശദീകരിച്ച് തന്നാണ്, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാണ്. അപ്പൊ അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 എടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 5 അത് ക്വസ്റ്റ്യൻ വായിക്കുകയാണ് കേട്ടോ. ഇൻ ദി ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി, ക്വാഡ്രിലാറ്ററൽ ചതുർഭുജ എ ബി സി ഡി ഷോൺ ബിലോ ദ സൈഡ് എ ബി ആൻഡ് സി ഡി ആർ പാരലൽ. എ ബി ആൻഡ് സി ഡി ആർ പാരലൽ, അതായത് എ ബി എന്ന് പറയുന്നതും സി ഡി എന്ന് പറയുന്നത് ഡി സി ഇവിടെ സി ഡി. ഓക്കെ, ഇത് രണ്ടും എന്താണ്, പാരലൽ ആണ്. പാരലൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലെ, സമാന്തരാണ്. അപ്പോ സമാന്തരാണ്. എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി. എം എന്ന് പറയുന്നത് ഈ ബി സിന്റെ മിഡ് പോയിന്റ് ആണ്, ബി സിന്റെ മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റ് ആണ് മധ്യത്തിലുള്ള ബിന്ദുവാണ്. ഇത്രയും കാര്യങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴാണ് എൻ ഉണ്ടായത്, അതൊക്കെ നമുക്ക് കണ്ടാലറിയാം. അത് അങ്ങനെ നിന്നോട്ടെ, അത് ആവശ്യം ഇപ്പൊ ആവശ്യമില്ല നമുക്ക്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്കണം. ആർ ദ ഏരിയ ഓഫ് ഡി സി എം എൻ ബി എം എൻ ഈക്വൽ വൈ. അതായത് ഏതാണ്, ഇതിന്റെ ഏരിയയും ഇതിന്റെ ഏരിയയും ഈക്വൽ ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, ഈക്വൽ ആണോ എന്നാണ് ചോദ്യം. അപ്പോ എങ്ങനെ ചെയ്യും, എങ്ങനെ ചെയ്യാന്ന് പറയാം. എങ്ങനെ ചെയ്യാം, ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോണത്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, വാട്ട് ആർ ദ ഫാക്ട്സ്, അതിലെ എന്തൊക്കെ ഫാക്ടുകൾ, എന്തൊക്കെ സത്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അറിയുക. ആ അറിയുന്ന കാര്യങ്ങൾ വേഗം കണ്ടുപിടിച്ച് എഴുതിയേക്കുക. ഫസ്റ്റിലി നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താണ്, ഇത് രണ്ടും പാരലലാണ്, അത് നമ്മളെ മനസ്സിലുണ്ട്. പാരലൽ എന്ന് പറഞ്ഞാൽ സമാന്തരം. അപ്പൊ നമുക്ക് സമാന്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു യൂസ് അതുകൊണ്ട് ഉണ്ടാവും, അല്ലാങ്കിൽ അവിടെ സമാന്തരം എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. ക്വസ്റ്റ്യനിൽ അങ്ങനെ സമാന്തരാണ് പാരലലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം അവിടെ ഒരു ആവശ്യം അതുകൊണ്ട് ഉണ്ടാവും. അപ്പൊ നമുക്ക് അത് നമ്മളെ മനസ്സിൽ വേണം. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും തുല്യമാണ്, ഈ ലെങ്ത്തും ഈ ലെങ്ത്തും തുല്യമാണ്. കാരണം ഇത് അതിന്റെ മിഡ് പോയിന്റ് ആണ്, മധ്യത്തിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ സമമായിട്ട് വിഭജിച്ചിട്ടല്ലേ ഉണ്ടാകുക അല്ലേ, ബൈസെക്ട് ചെയ്തതായിരിക്കും അല്ലേ. അങ്ങനെ ബൈസെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതും ഇതും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതും നമുക്കറിയാം. പിന്നെ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഇനി ആംഗിൾസ് നമുക്ക് കിടക്കാം. ഇനി നമുക്ക് കാണാൻ പറ്റുന്ന എന്തുള്ളൂ, ആംഗിൾസ് മൂന്ന് സൈഡും ഈക്വൽ ആണെന്നും നമുക്ക് അറിയില്ല, പാരലൽ ആണെന്നറിയാം. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണറിയ, ഫസ്റ്റില് ഇങ്ങനൊരു ഇത് വരച്ചു. അപ്പൊ ഈ രണ്ട് കോണിനും ഒരു പേരുണ്ട്, നമ്മൾ ആ കോണ് രണ്ട് കോണും എന്ത് കോണാ, ആൾട്ടർനേറ്റ് ആംഗിൾസ്. അതൊന്നുമല്ല, ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് സമാന്തര വരകൾ തമ്മിൽ അതിൽ ക്രോസ് ചെയ്യുന്നതാണ് ആൾട്ടർനേറ്റ് ആംഗിൾസ്. കോ ഇന്റീരിയർ ആംഗിൾസ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ഇതൊക്കെ വരിക അല്ലെ, സപ്ലിമെന്ററി ആംഗിൾസ്. ഇവിടെ അതൊന്നുമല്ല, ഇവിടെ ആ രണ്ടെണ്ണം രണ്ട് വരകൾ മുറിച്ചു കിടക്കുമ്പോ അവിടെ ഉണ്ടാകുന്ന നാല് കോണുകളിൽ രണ്ട് പെയർ ഉണ്ടാവും, രണ്ട് ജോഡികൾ ഉണ്ടാവും. ആ രണ്ട് ജോഡികളും നമ്മൾ പറയുന്ന പേരാണെന്ത്, എതിർ കോണുകൾ, ഓപ്പോസിറ്റ് ആംഗിൾസ്. ആറാം ക്ലാസ് ഒന്നും ഏഴാം ക്ലാസ് ഒന്നും പഠിച്ചാണ് ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പൊ ഇവിടെ ഈ വരയും ഈ വരയും ക്രോസ് ചെയ്യുമ്പോ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി. ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഈക്വൽ, അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് വിപരീത എതിർ കോണുകൾ, എതിർ കോണുകൾ തുല്യമായിരിക്കും. രണ്ട് വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന രണ്ട് എതിർപ്പോണുകൾ തുല്യമായിരിക്കും. അപ്പൊ ഇതും ഇതും തുല്യമാണ്, അതേപോലെ ഇതും ഇതും തുല്യമാണ്. ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ്, ഇത് വൈ ആണെങ്കിൽ ഇത് വൈ. ഓക്കെ, അപ്പൊ അവിടെ നമ്മള് അത് ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പൊ ഈ ആംഗിളും ഈ ആംഗിളും തുല്യമാണെന്ന് കണ്ടു അല്ലേ, അതൊന്ന്. പിന്നെ ഇവിടെ ഇതൊരു വരയാണ് അല്ലേ,
ഇതൊരു വേരിയാണ് ഈ ഈ രണ്ട് വേരകളും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞു എന്താണ് ആ ബന്ധം പാരലൽ അത് പാരലലാണ് എ ബിയും സി ഡിയും പാരലലാണ് എ ബിയും സി ഡിയും പാരലലാണ് അപ്പൊ ഇത് പാരലലാണെങ്കിൽ ഈ പറയുന്ന വര ഇത് മുറിച്ചു കിടക്കണ വരയല്ലേ അല്ലേ ഇതിങ്ങനെ ഇതല്ലേ ഇന്ററാക്ട് ചെയ്ത് പോവല്ലേ ഈ ലൈന് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്ത് പോകുമ്പോ ദേർ വിൽ ബി ടു ആംഗിൾസ് ഹിയർ ആൻഡ് രണ്ട് ആംഗിൾസ് ഉണ്ടാവും അല്ല രണ്ടല്ല കുറെ ആംഗിൾസ് ഉണ്ടാവും ഇപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ആംഗിൾസ് കിട്ടുന്നുണ്ട് ആ രണ്ട് ആംഗിൾസും എന്ത് ആംഗിൾസാ നിങ്ങളെ മനസ്സിൽ വരണം കേട്ടോ എപ്പോഴും ഇങ്ങനെ മനസ്സിലിന് വരണം എന്തായിരിക്കും ആംഗിൾസ് ഇന്നോട് പറയപ്പോ ഞാനിപ്പോ വീഡിയോ കൂട്ടുകയാണ് അതുകൊണ്ട് ഇന്നോട് പറയണ മാതിരി തന്നെ നിങ്ങളെ മനസ്സിൽ വരണത് ഞാൻ ക്ലാസ് എടുക്കുമ്പോ നിങ്ങൾ ഓട്ടോമാറ്റിക് റെസ്പോണ്ട് ചെയ്യൂലേ നിങ്ങൾ പറയില്ലേ അത് പിന്നെ ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണെന്ന് പറയും അല്ലെ ആൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ മറുകോണാണെന്ന് പറയും അല്ലെ മറുകോണാണ് അതായത് രണ്ട് എതിർ വശങ്ങളിലാണ് അല്ലെ എതിർ സൈഡ്സിലാണ് ഒന്ന് ഈ സൈഡിലാണ് ഒന്ന് ഈ സൈഡിലാണ് അല്ലെ അങ്ങനെയാണെങ്കിലാണ് അത് മറുകോണ് എന്താണ് മറുകോൺ അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആംഗിൾസ് അപ്പോ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ് ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ് അപ്പോ ഇതും ഇതും തുല്യാണ് ഇതും ഇതും തുല്യം ഇതും ഇതും തുല്യം എന്തതും ഇതും രണ്ട് സൈഡ് തുല്യാണ് ടു സൈഡ്സ് ആർ ഈക്വൽ ടു സൈഡ്സ് ആർ ഈക്വൽ ബി എം സി എൻ ബി എം ഒരു എം ബി ഒരു എം സി എം ബി ഒരു എം സി എം ബിയും എം സിയും ഈക്വൽ ആണ് ആൻഡ് ദ ആംഗിൾസ് എൻഡ് ഓഫ് ദി ടു സൈഡ്സ് ഈക്വൽ സൈഡ്സ് ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ അപ്പോ ഈക്വൽ സൈഡ് ഉണ്ട് ആംഗിൾസ് അറ്റ് ദി എൻഡ് ആൾസോ ഈക്വൽ ദെൻ വി ക്യാൻ കാൾ ഇറ്റ് എ ഈക്വൽ ട്രയാങ്കിൾ അപ്പൊ നമുക്ക് അതിനൊരു പേര് പറയാം എന്താ പാറ എന്താ പേര് വിളിക്കാൻ പറ്റുക ഈക്വൽ ട്രാങ്കിൾ തുല്യ ത്രികോണമാണ് അപ്പൊ ഇതും ഇതും തുല്യ ത്രികോണങ്ങളാണ് തുല്യ ത്രികോണം ഓക്കെ തുല്യ ത്രികോണങ്ങളാണ് അപ്പോ ഈ പറയുന്ന സാധനവും ഇതും ഇതും തുല്യ ത്രികോണങ്ങളാണ് ഓക്കെ അപ്പൊ തുല്യ ത്രികോണങ്ങളാണ് എനിക്കറിയാലോ എന്താണ് അതിൻ്റെ അത് ദ ഏരിയ അപ്പൊ എന്റെ ഏരിയയും ഈക്വൽ ആയിരിക്കും ഏരിയയും ഈക്വൽ ആയിരിക്കും ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അതിൽ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഏരിയ ഓഫ് ദി ക്വാഡ്രേറ്റർ എ ബി സി ഡി ആൻഡ് ദ ട്രയാങ്കിൾ എ ഡി എൻ റിലേഷൻ ബിറ്റ്വീൻ ദ ക്വാഡ്രേറ്റർ എ ബി സി ഡി എ ബി സി ഡി and the triangle AD triangle ADN എന്താണ് ഒരു തമ്മിലുള്ള ബന്ധം ABCD എന്ന് പറയുന്ന ഈ സാധനവും തമ്മിലുള്ള ബന്ധം എന്താണ് what is the relation ആ റിലേഷൻ ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ് ആ റിലേഷൻ ഏത് എന്ത് റിലേഷനെ വെച്ചിട്ട് ഏരിയാസ് ഏരിയ കിട്ടോ ഏരിയാണ് ഏരിയ തമ്മിലുള്ള റിലേഷൻ ആട്ടോ അല്ല വെറുതെ റിലേഷൻ ഒന്നല്ല ഏരിയ റിലേഷൻ എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം ദ ഏരിയ ഓഫ് ക്വാഡ്രിലേറ്റർ എ ബി സി ഡി ആൻഡ് എ ഡി എൻ ട്രയാങ്കിൾ എ ഡി എൻ അതിന്റെ ഏരിയകൾ തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ ഏരിയ നോക്കുക ഏരിയ ഓഫ് ഏരിയ ഓഫ് എന്താ അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ ക്വാഡ്രിലേറ്ററൽ എ ബി സി ഡി എ ബി സി ഡി ഈക്വൽ ടു അതിന്റെ ഏരിയ എന്ന് പറയുന്നത്
एबीसीडी क्वाड्रिलेटर चतुर्भुज ऐरिया चतुर्भुज एबीसीडी परप्पलव ऐरिया परप्पलव आणलो अल्ले परप्पलव नमुको आदि इदिन्दे एरियायुम इदिन्दे एरियायुम तम्मिल कूट्टुक इदिन्दे परप्पलवुम इदिन्दे परप्पलवुम तम्मिल कूट्टुक ई चतुर्भुज एडुक्क अयिन्दे परप्पलवुम ई त्रिकोणत्तिन्दे परप्पलवुम तम्मिल कूट्टुक शरियल्ले अल्ले डौट्ट् उंडो ഒരു ഡൗട്ടും ഇല്ല കാരണം എന്താണ് ഇതിന്റെ മൊത്തം പരപ്പളവ് എന്ന് പറയുന്നത് ഇതിന്റെ പരപ്പളവും തമ്മിൽ കൂട്ടിയതല്ലേ നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല അങ്ങനെ കുറേ കട്ട് ചെയ്ത് കണ്ടി നമ്മൾ ഏരിയ കണ്ടുപിടിക്കണേ പരപ്പളവ് കണ്ടുപിടിക്കണ മെത്തേഡുകൾ ഇല്ലേ അപ്പോൾ ആ മെത്തേഡ് കൂടെ ഇതിന്റെ പരപ്പളവും തമ്മിൽ കൂട്ടുക അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ഏരിയയോ എബിഎംഡി ABMD plus MCD MCD അതായത് പരപ്പളവ് എന്താണ് AMD യുടെ പരപ്പളവ് കൂട്ടണം ത്രികോണം MCD യുടെ പരപ്പളവ് അതാണ് ഇതിന്റെ പരപ്പളവ് അല്ലേ ഇനി ഈ ത്രികോണത്തിന്റെ പരപ്പളവ് നോക്ക് ത്രികോണം त्रिकोण त्रिकोण एडीएन अल चोदोण एडीएन 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 एरपड़ अभी चतुर्भुज परपड़ी अदल मेर ഇതിനെ രണ്ടായിട്ട് ഭാഗിക്കുമ്പോൾ ഈ പറയുന്ന സാധനം അത് രണ്ടും കൂട്ടിയ പോലെ അപ്പോൾ എന്ത് ചെയ്യാം മോൾ നമുക്ക് എബിഎംഡി എബിഎംഡി പ്ലസ് ബിഎംഎൻ ബിഎംഎൻ സോറി संगति चतुर्भुज परप्पलव इंटे परप्पलव इंटे परप्पलव अदाण मोड़े ओके इंटे परप्पलव इंटे परप्पलव इंटे परप्पलव 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 കൂട്ടിയപ്പോഴും ഇത് പെട്ടിട്ടുണ്ട് രണ്ടാമത്തിന്റെ പരപ്പളവ് കൂട്ടിയപ്പോഴും ഇത് പെട്ടിട്ടുണ്ട് ല്ലേ അപ്പോൾ അത് തുല്യമാണ് അത് തുല്യമാണ് പിന്നെ ഈ ത്രികോണം ഈ ത്രികോണം ത്രികോണം ഇതിന്റെയും ത്രികോണം ഇതിന്റെയും പരപ്പളവ് ഇവിടെയുണ്ട് ഇവിടെയുണ്ട് അതും തുല്യമാണെന്ന് നമ്മൾ കണ്ടു അല്ലേ രണ്ട് ത്രികോണങ്ങളുടെയും പരപ്പളവ് തുല്യമാണ് നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്തല്ലേ ആദ്യം നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് കണക്കുകൂട്ടിയാണ് കിട്ടിയതല്ലേ അപ്പൊ നമുക്ക് ഇത് രണ്ടും തുല്യമാണെന്ന് നമുക്ക് കിട്ടി പിന്നെ ഇത് രണ്ടിലും ഉണ്ട് അതും തുല്യമാണ് അപ്പൊ എന്താ അർത്ഥം ആ രണ്ടിന്റെയും പരപ്പളവുകൾ തുല്യമാണ് രണ്ടിന്റെയും പരപ്പളവുകൾ തുല്യമാണ് വളരെ സിമ്പിളാണ് ഓക്കേ അപ്പോ പിന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം എന്നിട്ട് വേണം ഇത് ചെയ്യാൻ ഏതൊക്കെ കാര്യങ്ങൾ അതായത് ഇവ രണ്ടും സമാന്തരമായതുകൊണ്ടാണ് ഈ കോൺ ആൾട്ടർനേറ്റ് ആംഗിൾസ് ആയത് എപ്പോഴും ആൾട്ടർനേറ്റ് ആംഗിൾസ് ആവില്ല കേട്ടോ ഇപ്പൊ നമ്മൾ പറഞ്ഞുതരാം അപ്പൊ നിങ്ങളെ കണക്കൂട്ടലിൽ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ഒരു വര വരച്ചു ഇവിടെ രണ്ട് ഒരു വരിയും വരച്ചു അപ്പൊ ഈ ആംഗിള് തന്നു 70 ഡിഗ്രിയാണ് അപ്പൊ അത് എത്ര കാലം നിങ്ങളെ മനസ്സിൽ പെട്ടെന്ന് വരും 70 ഡിഗ്രിയാണ് ഒരിക്കലും അങ്ങനെ കണക്കൂട്ട് ചെയ്തട്ടോ അത് 70 ഡിഗ്രി ഒരിക്കലും ആവൂല അതാകണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് വരകളും എന്തായിരിക്കണം സമാന്തരമാണ് എന്ന്
ക്വസ്റ്റനില് മെൻഷൻ ചെയ്യണം, ക്വസ്റ്റനില് തന്നിരിക്കണം, അല്ലെങ്കിൽ ഓൻസിൽ പറഞ്ഞിരിക്കണം. ക്വസ്റ്റനിൽ അങ്ങനെ പറയാത്ത കാലത്തോടത്തോളം നിങ്ങൾ അത് ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് കണക്കൂട്ടാൻ പറ്റുന്നത്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നമ്മൾ പാരലലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇത് രണ്ടും ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്, അപ്പൊ ഈക്വലാണ്. അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ കണ്ടുപിടിച്ചത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? അത് രണ്ടും ഈക്വൽ ആയിട്ട് പരപ്പളവുള്ള രണ്ട് ത്രികോണങ്ങളാണ്, തുല്യമായിട്ട് ഏരിയയുള്ള ഈക്വൽ ഏരിയാസ് ഉള്ള രണ്ട്, അതാണ് അവർ തമ്മിലുള്ള ബന്ധം, റിലേഷൻ. ഓക്കെ, അതാണ് അവ തമ്മിലുള്ള റിലേഷൻ. പിന്നെ നമ്മൾ ട്രയാങ്കിൾസിനെ കുറിച്ച് നമ്മൾ വീണ്ടും ഇനി കുറെ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ട്രയാങ്കിൾസിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട് അല്ലെ, ട്രയാങ്കിൾസ് പല വിധം ട്രയാങ്കിൾസ് ഉണ്ട്, അതിനെ കുറിച്ച് നമ്മള് പഠിച്ചിട്ടുണ്ടാവും. എന്നാലും ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണം. ഞാൻ എന്റെ നോട്ട്സ് കൂട്ടിയിരുന്നു, ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് നോട്ട്സ് കൂട്ടിയിരുന്നു, അതിലുണ്ട് എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ. അപ്പോ ഫസ്റ്റില് എന്താണെന്ന് വെച്ചാല് നമുക്ക് പിന്നെ ഫസ്റ്റില് നമുക്ക് ഈക്വൽ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടില്ലേ ട്രയാങ്കിളിനെ കുറിച്ച് നോക്കാം. രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടെന്നില്ല, ഇത് 8 സെന്റിമീറ്റർ ആണ്, ഇത് 8 സെന്റിമീറ്റർ ആണ്, ഇങ്ങനല്ലേ ട്രയാങ്കിൾ ആണ്. എന്ത് സമപാർശ്വ ത്രികോണം, എന്താണ് സമപാർശ്വ ത്രികോണം അഥവാ ഐസോസെലസ് ട്രയാങ്കിൾ? എന്താണ് ഐസോസെലസ് ട്രയാങ്കിൾ? അപ്പൊ ഐസോസെലസ് ട്രയാങ്കിൾസിന്റെ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും, ഏതെങ്കിലും രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും കേട്ടോ. പിന്നെ അതിന്റെ വേറെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്, പ്രിൻസിപ്പിൾസ് കുറെ ഉണ്ട് അതില്, അത് നമുക്ക് ഇപ്പൊ വേണ്ട. ഐസോസെലസ് ട്രയാങ്കിൾസ് ആണ് നിങ്ങളെ മനസ്സിൽ വേണം, രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും, അതാണ് ഐസോസെലസ് ട്രയാങ്കിൾ, അതായത് സമപാർശ്വ ത്രികോണം. പിന്നെ പറയണത് എന്താണ്, അടുത്തത് പറയണത് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്താണ്? അതിന്റെ മൂന്ന് വശങ്ങളും തുല്യായിരിക്കും, മൂന്ന് വശങ്ങളും തുല്യായിരിക്കും, അങ്ങനെയുള്ള ട്രയാങ്കിൾ ആണ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ. സമഭുജ ത്രികോണം, സമഭുജ ത്രികോണം. ഇക്വാന്ന് പറഞ്ഞാൽ തന്നെ ഈക്വൽ നിലയിലെ വേർഡിന്റെ സ്റ്റാർട്ടിങ് അല്ലേ. അപ്പൊ നമ്മൾ അതിന്ന് മനസ്സിലാക്കാതെ എല്ലാതും തുല്യാണ്, എല്ലാതും തുല്യാണ്. പിന്നെ അതായത് സമപാർശ്വത്രി അല്ല സമഭുജ ത്രികോണം, ഇതാണ് സമഭുജ ത്രികോണം എന്ന് വിചാരിക്കും. അപ്പോ ഇത് 5 ആണെങ്കിൽ ഇത് 5 ആയിരിക്കും, ഇത് 5 ആയിരിക്കും. ഓക്കെ, വശങ്ങൾ വെച്ചിട്ടാണ് ഈ പറയണ. ഓക്കെ കേട്ടോ, ഇതൊക്കെ എന്താണ് വശങ്ങള് പറഞ്ഞിട്ടാണ്, വശങ്ങള് പറഞ്ഞിട്ടാണ്. പിന്നെ നമ്മള് കോണുകളെ വെച്ചിട്ട് നോക്കുക, കോണുകളെ വെച്ചിട്ട് നോക്കുക. ഇപ്പോ ഇങ്ങനെ ഒരു ത്രികോണം, ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. അപ്പൊ അങ്ങനത്തെ ത്രികോണത്തിന് പറയുന്ന പേരാണ് റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ അല്ലേ, ഇത് റൈറ്റ് ആംഗിൾ അല്ലേ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. മനസ്സിലായല്ലോ, റൈറ്റ് ആംഗിൾ അതായത് ഒരു മട്ട ത്രികോണം, അതായത് ഒരു മട്ട കോണിലെ ത്രികോണത്തിന് പറയുന്ന പേരാണ് എന്ത്, മട്ട ത്രികോണം, അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. മനസ്സിലായോ? അപ്പോ അതൊന്ന്. പിന്നെ വേറെ ഒന്നുണ്ട്, എന്താണ്, ഒരു കോണ് 90 ഡിഗ്രിയിൽ കൂടുതലാണ്, ഇത് 110 ആണ്, ഇത് 50 ആണ്, അപ്പോ 150 അങ്ങനെയാണെങ്കിൽ ഈ കോണ് ത്രികോണത്തിന് പറയുന്ന പേരാണ് ഒബ്ട്യൂസ് ട്രയാങ്കിൾ. ഒബ്ട്യൂസ് ട്രയാങ്കിൾ, ഒബ്ട്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാല് 90 ഡിഗ്രിയിൽ കൂടുതലുള്ള ആംഗിൾ ആണ്. ഒബ്ട്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാല് 90 ഡിഗ്രിയിൽ കൂടുതലുള്ള ആംഗിൾ ആണ്, അപ്പോ ഒബ്ട്യൂസ് ട്രയാങ്കിൾ കേട്ടോ. പിന്നെ അക്യൂട്ട് ട്രയാങ്കിൾ ഉണ്ട്, അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാല് അതിന്റെ മൂന്ന് കോണുകളും 90 ഡിഗ്രിയിൽ കുറവായിരിക്കും, മൂന്നിൽ കോണുകളും 90 ഡിഗ്രിയിൽ കുറവായിരിക്കും, അതാണ് അക്യൂട്ട് ട്രയാങ്കിൾ. ഇത് അക്യൂട്ട് ട്രയാങ്കിൾ ആണ്, അക്യൂട്ട് ട്രയാങ്കിൾ ആണ്.
അക്യൂട്ടർ ആംഗിൾ ആണ് അതിന്റെ ആംഗിൾ ഒക്കെ 90 കുറവായിരിക്കും ബിലോ ലെസ് ദാൻ 90 ഡിഗ്രി ലെസ് ദാൻ 90 ഡിഗ്രി 90 ഡിഗ്രിയിൽ കൂടുതലില്ല ഒരു കോണിൽ ലീനാണ് എന്താ പറയാ എല്ലാ കോണും 90 ൽ കൂടുതലില്ല ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ ഒരു കോണ് മാത്രമേ 90 ൽ കൂടുതൽ ഉണ്ടാകാൻ കഴിയുള്ളൂ ബാക്കിയുള്ളതൊക്കെ 90 കാരണം എന്താണ് എന്താ അങ്ങനെ കാരണം ആ കാരണം പലർക്കും അറിയില്ല ആ റീസണെ പലർക്കും അറിയില്ല ഞാൻ അപ്പം ഒരു കുട്ടിനോട് ഡൗട്ട് ചോദിച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താണ് ത്രികോണത്തിന്റെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ത്രികോണത്തിന്റെ കോണുകളെ കുറിച്ച് ഫസ്റ്റിൽ സ്റ്റഡി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തിൽ പറയുന്ന ഒരു കാര്യം എന്താണ് ത്രികോണത്തിന്റെ മൂന്ന് കോണുകളുടെയും സമ്മ് അതായത് ഒരു ത്രികോണത്തിന്റെ മൂന്ന് കോണുകളുടെയും തുക എപ്പോഴും 150 150 കുറയില്ല 150 കൂടില്ല ഏതൊരു ത്രികോണങ്ങൾ എടുത്തു നോക്കിയും മൂന്ന് കോണുകൾ അളന്ന് നോക്കുക അപ്പോ 150 കറക്റ്റ് 150 കിട്ടും അതാണ് ത്രികോണത്തിന്റെ പ്രത്യേകത ത്രികോണത്തിന്റെ മൂന്ന് കോണുകളുടെ തുക എല്ലായ്പ്പോഴും 180 ഡിഗ്രി ആയിരുന്നു കേട്ടോ അപ്പൊ അതാണ് അപ്പൊ നിങ്ങൾ ഈ കോണിന്റെ അളവ് എഴുതുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാല് ഇത് നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ തന്നെ ഇതിവിടെ ഞാൻ 60 ഇട്ട് കഴിഞ്ഞാൽ 60, 30, 90, 170 വരുള്ളൂ അങ്ങനെ വരാൻ പാടില്ല അപ്പോ മണ്ടമാശാവും 6 മാസം മണ്ടമാശാവും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എഴുതുമ്പോഴും ഞാനും നിങ്ങളൊക്കെ എഴുതുമ്പോ എപ്പോഴും ഇത് 150 ആയിരിക്കണം മനസ്സിലായോ ഇതിന്റെ സമ്മ് ഇതിന്റെ തുക 150 ആയിരിക്കണം അല്ലെ പിന്നെ ബാക്കി രണ്ടെണ്ണം മെൻഷൻ ചെയ്യരുത് കാണിച്ചു കൂടെങ്കിൽ അത് 150 ആക്കിയിട്ട് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ അതാണ് ത്രികോണങ്ങളെ കുറിച്ച് ഇത് ഇനി നമ്മൾ ത്രികോണങ്ങളുടെ പ്രോപ്പർട്ടീസ് അതായത് നമ്മളെ ഈ പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ ഏത് പ്രിൻസിപ്പിൾ നമ്മളെ ഈ ഈക്വൽ ട്രയാങ്കിൾസിന്റെ പ്രിൻസിപ്പിൾ പ്രകാരം എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ അതിനാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പോണത് മനസ്സിലായോ അപ്പൊ അത് ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഞാൻ ഇനി ഇത് പറയില്ല ഞാൻ ഇനി എന്തുള്ളൂ പറയാ ഐസോസെലസ് ട്രയാങ്കിൾ ആണ് അതുകൊണ്ട് റീസൺ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയാം അപ്പൊ നിങ്ങളെ നിങ്ങളെ മനസ്സിൽ വേണം എന്തൊക്കെയാണ് ഐസോസെലസ് ട്രയാങ്കിൾ എന്നില്ലേ സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നില്ലേ അപ്പൊ നിങ്ങളെ മനസ്സിൽ വേണം ഓക്കെ അപ്പൊ